ഞാനല്ല നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പോലെ ഒരു ചതിയനെ ഒരിക്കൽ സ്നേഹിച്ചതിന്റെ പേരിൽ ലജ്ജിക്കോ ഞാൻ ഇപ്പോ ഞാൻ എങ്ങനെ ചതിച്ചെന്ന് നീ പറയുന്നേ ഇല്ലേ നിങ്ങൾ എന്നെ ചതിച്ചില്ലേ ഒന്ന് ഓർത്തു നോക്ക് ശിവാനി വിവാഹം കഴിച്ച എന്റെ ചേച്ചിയുടെ ദാമ്പത്യം സേഫ് ആക്കി കൊള്ളാന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നല്ലേ ഈ പിൻമാറ്റത്തിലൂടെ എന്നെ മാത്രമല്ല എന്റെ കാവ്യയെ ശിവാനി ഒക്കെ നിങ്ങൾ ചതിച്ചു ഇല്ല ഞാൻ ആരെ ചതിച്ചിട്ടില്ല शिवानी विवाह चेची जीवन सेफ आव नम्बे व्यामोह मनसाई या वाली गूडालोचन इर या चेची अब पोियण या तमिल विवाह इन ई क्षेत्र कुरवी नम्बे विवाह स्थिति नम्मुडे विवाह सुरक्ष उरुत्तानू वेरुम संशय पेरिल काव्य जीवन मुन निर्तीवर्यर्ति रक्षित पटू उपेक्षण നിങ്ങളെ തട്ടിയെടുത്ത ഞാനും കൂടി അങ്ങോട്ട് ചെന്നാ മതി അവർ ആരതി ഒഴിഞ്ഞങ്ങ് സ്വീകരിക്കും നിങ്ങളുടെ പ്ലാൻ നടക്കുമായിരുന്നു ശിവാനി നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എങ്കിൽ മാത്രം നിങ്ങളുടെ വാക്കുകൾക്ക് അച്ഛമ്മയുടെ മുമ്പിൽ ഒരു വില ഉണ്ടാവുമായിരുന്നു ഇനിയും വൈകിട്ടില്ല സർ മുഹൂർത്തം മാറിയാലും ചെയ്ത തെറ്റ് തിരുത്താൻ പറ്റും സർ അച്ഛമ്മ ഒന്ന് വിളിക്ക് ഇന്ന് തന്നെ ശിവാനി വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയേ ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു तीन कहूँ विवाह कह जीवी शिवानी इन नि संरक्षण चमु तक नीति कणल वरू एमोच तक यावड़ी सर काव्यची चेची वन या सा Thank you.
ഞാനിവിടെ വരുമെന്ന് നീ കാവ്യ അറിയിച്ചത് അബദ്ധമായി പോയി കീർത്തി. ജീവിയോ ശിവാനിയോ അറിഞ്ഞ പട കൂട്ടി അവരുടെ പാഞ്ഞെത്തും. നിന്നെ അവർ കാണാൻ പാടില്ല. വേഗം പോവാൻ കീർത്തി. നമ്മളിവിടെയുള്ള കാര്യം ചേച്ചി ആരോടും പറയില്ല. ചേട്ടനെ അറിയിക്കാൻ ഞാൻ പറഞ്ഞപ്പോ പോലും ജീവ എടുത്തു ചാട്ടക്കാരനാണെന്ന ചേച്ചി പറഞ്ഞത്. അറിയിക്കണമെന്ന് കാവ്യ വിചാരിച്ചു കാണില്ല. പക്ഷെ ഇന്നത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് രഹസ്യമായി പുറത്തിറങ്ങാനോ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്താനോ കാവ്യക്ക് കഴിയില്ല. അങ്ങനല്ല സർ, ചേച്ചി ഇവിടെ എത്താറായി എങ്കിൽ എനിക്ക് ഉറപ്പാ പരിവാരങ്ങളുമായി ജീവ പിന്നാലെ തന്നെ ഉണ്ടാവും. നമ്മളെ ആരെയും അവൻ വെറുതെ വിടില്ല. വരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാ സാറ് മാത്രം അതിന് ഉത്തരവാദി. എന്നെ ജീവ എന്ത് വേണേലും ചെയ്തോട്ടെ, കൊന്നോട്ടെ, പക്ഷെ എന്റെ ചേച്ചി അവളെ എന്റെ കുടുംബത്തിന് വേണം. കീർത്തി, എന്താ ഇത്? ഞാനുള്ളപ്പോ നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും വരില്ല. ബിലീവ് മീ. അവളെ വിട്. നിങ്ങൾ എന്തായി കാട്ടുന്നത്? കദർ മണ്ഡപത്തിൽ നിങ്ങളെ കാത്ത് ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ഒരു കുടുംബത്തെ മുഴുവൻ കൊടിയ അപമാനത്തിലേക്ക് തള്ളിവിട്ടിട്ട് തമാശ കളിക്കുകയാണോ മിസ്റ്റർ സിദ്ധാർത്ഥ്? നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളിൽ ഇനി പോസ്റ്റ്മോർട്ടം വേണ്ട. എന്തിനു വേണ്ടിയാണോ ഞാൻ ശിവാനി വിവാഹം കഴിക്കാൻ തയ്യാറായത്, ആ ലക്ഷ്യം നടക്കില്ല എന്ന് ഏറ്റവും അധികം അറിയാവുന്നത് കാവ്യക്കാം. എന്നെ ഒരു വലിയ ട്രാപ്പിൽപ്പെടുത്തി സ്വന്തം കാര്യം നേടാൻ ശ്രമിക്കുന്നവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്കാവില്ല. എന്നു മുതലാണ് നിങ്ങൾ അങ്ങനെ മാറിയത്? ഇവളെ കണ്ടത് മുതൽ അല്ലേ? അച്ഛമ്മ പറഞ്ഞ ഞാൻ അറിയുന്ന സിദ്ധാർത്ഥ് ഈശ്വര മഠത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയുന്നവനാ. ശരിയാണ്, ആ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും എനിക്ക് മടിയില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് തിന്മയാണ്, സർവരുടെയും നാശത്തിലേക്കുള്ള ആലോചന. കാവ്യയുടെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാ നിങ്ങളുടെ കരുതൽ മുഴുവനും? അല്ല, എനിക്ക് ഈ ജീവിതം തന്നവരെ കുറിച്ച് മാത്രമേ എനിക്ക് കരുതലുള്ളൂ. ഞാൻ എന്റെ അമ്മയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ നടന്നതൊക്കെ അമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല. ശിവാനിയുടെ വിവാഹ നാളിൽ അവളുടെ വരനെ കീർത്തി തട്ടിയെടുത്തു എന്നറിഞ്ഞാൽ ആ അമ്മ സന്തോഷിക്കുന്നാണോ നിങ്ങൾ കരുതുന്നത്? ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. ശിവാനി ഉപേക്ഷ എന്നെ സ്വന്താക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ തീരുമാനമെടുത്ത് ഇവിടേക്ക് വരുന്ന വഴി നിനക്ക് വാങ്ങിയതായത്. ഞാനിത് പൂജിക്കാൻ കൊടുക്കാൻ പോവാം. എന്നിട്ട് നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ കല്യാണം നടന്നതായി കരുതി ജീവിതം ജീവിച്ചു തീർക്കും ഞാൻ. ഞാൻ പറഞ്ഞല്ല ചേച്ചി, സാറിന് ഞാൻ ഇനി കാണാൻ പാടില്ല, ഇങ്ങോട്ട് വരില്ല. ക്ഷേത്രത്തിലേക്ക് ആരെയും കടത്തിവിടരുത്. ഓക്കെ സർ.
വേണ്ട സമ്മതിക്കില്ല ഞാൻ സാറിനോട് ഇവിടുന്ന് പോവാൻ പറ പറയുന്നത് കേൾക്ക സിദ്ധാർത്ഥ് ഇത് എടുത്തു ചാട്ടമാണ് നിങ്ങൾ ബലമായി വിവാഹത്തിന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്റെ ചേച്ചിയുടെ താലി പറിച്ചെടുത്തോണ്ട് എനിക്കൊരു ജീവിതം വേണ്ട മോളെ എല്ലാ ഒരുക്കങ്ങളുമായിട്ടാ രണ്ടുപേരും വന്നത് അല്ലേ ഗുഡ് വെരി ഗുഡ് സാമി ഉള്ള പോങ്ക ഇന്ന തിരുമണത്തെ നാനേ നടത്തി വെക്കറ ഇവന്റെ താലിക്ക് തല കുനിക്കുന്നതിന് മുമ്പ് ഒരു മര്യാദ നീ കാണിക്കേണ്ടതായിരുന്നു ഞാൻ കെട്ടിയ താലി അഴിച്ചു വെക്കാനുള്ള മാന്യത പതിവ്രത ചമയാനാണോ ഭാവം രണ്ട് ഭർത്താക്കന്മാരെ ഒരേ സമയം സ്വന്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഭാര്യയെ വേണ്ട നിനക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ പറിച്ചെടുക്കാണ് ഈ താലി ഇതിൽ തൊട്ടു പോവരുത് ഇനി ഈ അപമാനം സഹിക്കാൻ എനിക്ക് വയ്യ നിങ്ങൾ എന്താ എന്നെ പറ്റി കരുതിയത് ഒരേ സമയം രണ്ട് പുരുഷന്മാരുമായി ജീവിതം പങ്കിടാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ടവളാണ് ഞാനെന്നോ എന്നറിഞ്ഞോ ഒരു കാലത്തും ഞാൻ സ്നേഹിച്ചിട്ടില്ല സിദ്ധാർത്ഥനെ ഇയാളുമായി എനിക്ക് എന്തോ ബന്ധമുണ്ടെന്നുള്ളത് നിങ്ങളുടെ അനിയത്തിയുടെ ദിവാസ്വപ്നം മാത്രമായിരുന്നു ശിവാനി നിന്നോടെല്ലാം പറഞ്ഞില്ല ജീവ ശിവാനി അല്ല നീ ഇത് പറഞ്ഞു വിവാഹം കഴിക്കാനായി നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് എന്റെ കൺമുന്നിൽ തന്നെ നിങ്ങളെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഞാൻ കാണുകയും ചെയ്തു ചില കാഴ്ചകൾ കണ്ണുകളെ ചതിക്കും മിസ്റ്റർ ജീവ അത്തരം ചില വ്യാജ കാഴ്ചകൾ നൽകിയ വിട്ടിത്തരത്തിന്റെ പുറത്താ നിങ്ങൾ നിങ്ങളുടെ അനിയത്തിക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നെ തടയണ്ട എല്ലാം എല്ലാരും അറിയട്ടെ ശിവാനിയിൽ നിന്ന് സിദ്ധാർത്ഥ് സാറിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്റെ ചേച്ചിയല്ല ഈ ഞാനാ സിദ്ധാർത്ഥ് സാറിന്റെ കയ്യിലിരിക്കുന്ന ആ താലി എനിക്ക് നേരെ നീട്ടിയതാ അതേടാ ഞാൻ സ്നേഹിച്ചത് കീർത്തിയാണ് അതിന്റെ പേരിൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ പക്ഷേ കാവ്യം കീർത്തിയും വെറുതെ വിടണം നിനക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത് ഞാനല്ല ശിവാനിയ ജോണ്ടിനെയും വെറുതെ വിടില്ല ഞാൻ ഓർത്തോ നടക്കണം നിനക്കുള്ള ഞാൻ വച്ചിട്ടുണ്ട് എത്ര വൈകിയാലും നിന്റെ ശിവാനിയുടെ കല്യാണം ഇന്ന് തന്നെ ഞാൻ നടത്തിയിരിക്കും ഒരു കാലത്ത് ഞാൻ അവിടെ വിവാഹം കഴിക്കുന്നു നീ കരുതണ്ട എനിക്കിനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് കീർത്തിയോടൊപ്പം മാത്രമാണ് എന്താ തിരിച്ചു തല്ലാൻ തോന്നുന്നുണ്ടോ അല്ലടാ നിന്നെ സ്നേഹിച്ച കുറ്റത്തിന് നിന്നെ എന്റെ കൂടപ്പിറപ്പായി കണ്ട മഹാ അപരാധത്തിന് നീനെ തല്ല് തിരിച്ചു തടണം ചോറ് തന്ന കൈക്ക് തിരിച്ചു കൊത്തുന്നവനല്ല സിദ്ധാർത്ഥ് നീ എന്നെ കൊന്നാലും നിന്റെ മേൽ ഞാൻ കൈവയ്ക്കില്ല ചോറ് തന്നതിന്റെ കൂറുകൊണ്ടാണോടാ നീ എന്റെ ശിവാനെ ചതിച്ചത് പറയണം ഞാൻ ആരും ചതിച്ചിട്ടില്ല പിന്നെ കള്ളം പറയുന്നോടാ
അവനെ വിട്. ഈ കണക്ക് എനിക്ക് ഒറ്റയ്ക്ക് തീർക്കണം. നമുക്ക് പോവാം. കാർഗർ ഇല്ല, ഞാൻ വരില്ല. ദേവേദ ജീവയുടെ കൂടെ പോ സിദ്ധാർത്ഥ്, ഇല്ലെങ്കിൽ ഇയാൾ നിങ്ങളെ കൊല്ലും. ഇല്ല, ഞാൻ പോവില്ല. ഇവന്റെ പെങ്ങൾക്കൊപ്പം ജീവിക്കുന്നതിലും നല്ലത് മരണമാണ്. ഇവൾക്ക് നൊന്താ നിനക്ക് വേദനിക്കുമല്ലേ? ഇവൾക്ക് നൊന്താ നിനക്ക് വേദനിക്കുമല്ലേ? ഞാൻ ഈ ലോകത്ത് ഒരുമിച്ച് ജീവിക്കാനാ പാട്, ഒരുമിച്ച് മരിക്കാൻ എളുപ്പാ. നിന്നെ ഞാൻ അങ്ങനെ അത്ര എളുപ്പം കൊല്ലില്ല. മാറും. ഇല്ല, ഞാൻ മാറില്ല. അങ്ങോട്ട് പോയ
രക്ഷപ്പെട്ടാലും അങ്ങനെ തന്നെ. സിദ്ധാർത്ഥ് ശിവാനിയുമായുള്ള വിവാഹത്തിന് പിന്മാറാൻ കാരണം കീർത്തിയാണ്. ഇവിടെ നടന്നത് ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു അച്ഛമ്മ. ആരാടാ നമ്മളെ ചോദിച്ചത്? കാവ്യ, എന്റെ ഭാര്യ.